അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലസ്സാലിമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബഹുമാന്യരായ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രഭാഷണങ്ങളിൽ, അവിടുത്തെ ഖുത്ബകളിൽ മനുഷ്യ സമൂഹത്തെ അല്ല, മുസ്ലിം സമൂഹത്തെ ഏറ്റവും അധികം ഉപദേശിക്കുകയും താക്കീത് നൽകുകയും ചെയ്തിട്ടുള്ള ഒരു വിഷയമാണ് ബിദഅത്തുകൾ ചെയ്യാൻ പാടില്ല എന്നത്. പ്രഭാഷണങ്ങളുടെ ആദ്യ ഭാഗങ്ങളിലൊക്കെ പറയുന്ന വാചകങ്ങളുടെ കൂട്ടത്തിൽ വഖൈറൽ ഹദീ ഹദീയു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഏറ്റവും ശ്രേഷ്ഠമായ ചര്യ എന്ന് പറയുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയാണ്. വശറൽ ഉമൂരി മുഹ്ദസാതുഹ, കാര്യങ്ങളിൽ വെച്ച് ഏറ്റവും നാശകാരിയായിട്ടുള്ള കാര്യം മുഹ്ദസാതുഹ, ആ കൂട്ടത്തിലെ നവീനമായി ഉണ്ടാക്കപ്പെട്ട സംഗതിയാണ്. കുല്ലു മുഹ്ദസതിൻ ബിദഅ, എല്ലാ നവീനമായി ഉണ്ടാക്കപ്പെട്ടതും ബിദഅത്തുകളാണ്. വകുല്ലു ബിദഅത്തിൻ ളലാല വകുല്ലു ളലാലത്തിൻ ഫിന്നാർ, എല്ലാ ളലാലത്തും നരകത്തിലേക്കാണ്. എന്നിങ്ങനെ ബിദഅത്തിനെതിരെ ശക്തമായി ഈ ഉമ്മത്തിനെ താക്കീത് ചെയ്തിട്ടുള്ള ഒരുപാട് ഹദീസ് വചനങ്ങൾ നമുക്ക് കാണാൻ പറ്റും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, മൻ അഹ്ദസ ഫീ അംറിനാ ഹാദ, അങ്ങനെ ആ വിധത്തിൽ നമ്മുടെ ഈ കാര്യത്തിൽ, അഥവാ നമ്മുടെ മതപരമായ ഈ കാര്യത്തിലേക്ക് വല്ലതും ആരെങ്കിലും ഉണ്ടാക്കിയാൽ, മാ ലൈസ മിൻഹു, അതിലില്ലാത്തത്, അതിലില്ലാത്തതെന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിക്കാത്തത്, മാതൃകയാക്കി കാണിക്കാത്ത സംഗതികളെ ആരെങ്കിലും പുതുതായി കൊണ്ടുവന്നാൽ, ഫഹുവ റദ്ദുൻ, ആ സംഗതി മർദൂദാണ്, തള്ളപ്പെടേണ്ടതാണ്, അസ്വീകാര്യങ്ങളാണ്. അപ്പൊ ദീനിൽ പുതുതായി ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണ് മുഹ്ദസത്ത്, ബിദഅത്ത് എന്ന് പറയുക. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുന, വല്ലവനും ഒരു കാര്യം ചെയ്തു, ലൈസ അലൈഹി അംറുന, അങ്ങനെ ചെയ്യാൻ നമ്മൾ കൽപ്പിച്ചിട്ടില്ല. മതപരമായ ഒരു വിഷയത്തിൽ ഇന്ന കാര്യം ചെയ്യണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കൽപ്പിക്കാതെ ഒരാൾ ചെയ്താൽ, ഫഹുവ റദ്ദുൻ, അതും തള്ളപ്പെടേണ്ടതാണ്. എന്നിങ്ങനെ ഹദീസുകളിലൂടെ ദീനിയായ കാര്യങ്ങളിൽ പുതിയ സംഗതികളെ, പുതിയ ഇബാദാത്തുകളെ ഉണ്ടാക്കുന്നതിനെ അതിനിശിതമായി വിമർശിച്ചുകൊണ്ടുള്ള ഹദീസ് വചനങ്ങൾ കാണാൻ പറ്റും. ദീനുൽ ഇസ്ലാം എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൂർത്തീകരിച്ചതാണ്. പൂർത്തീകരിച്ചു എന്ന് പറഞ്ഞാൽ അതിലേക്ക് ഇനിയൊന്നും കൂട്ടിച്ചേർക്കേണ്ടതില്ല, അതിലുള്ള ഒരു കാര്യവും എടുത്തു കളയേണ്ടതുമില്ല. ആ നിലക്ക് സമ്പൂർണമായിട്ടുള്ളതാണ് ഇസ്ലാം ദീൻ എന്ന് പറയുന്നത്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കും ഇസ്ലാമ ദീന എന്ന് വിശുദ്ധ ഖുർആനിൽ ഈ ആയത്തിലൂടെ, അഥവാ ഹജ്ജത്തുൽ വദായിലെ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള ഈ വചനത്തിലൂടെ ദീൻ പൂർത്തിയാക്കി. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, ഇന്ന് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു. വഅത്മംതു അലൈക്കും നിഅമതി, എന്റെ അനുഗ്രഹം, ഞാൻ നിയോഗിതനായത് എന്തിനു വേണ്ടിയാണോ ആ അനുഗ്രഹം നിങ്ങൾക്ക് നാം പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു. വറളീതു ലക്കും അൽ ഇസ്ലാമ ദീന, ഇസ്ലാമിനെ ദീനായി ഞാൻ നിങ്ങൾക്ക് തൃപ്തിപ്പെട്ട് തന്നിരിക്കുന്നു. അങ്ങനെ തൃപ്തിപ്പെട്ട് തന്ന ഒരു ദീനിലേക്ക് പുതിയ ഒരു സംഗതികൾ ഇനിയും ചേർക്കാനുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദീൻ പൂർത്തീകരിച്ചിട്ടില്ല എന്നാണ്, അവിടെ അപാകതകൾ സംഭവിച്ചിട്ടുണ്ട് എന്നാണ്. ദീനുൽ ഇസ്ലാം അല്ലാഹു സുബ്ഹാനഹു വതആല പൂർത്തീകരിച്ചു തന്നു, അത് വിശുദ്ധ ഖുർആനിലൂടെ പ്രഖ്യാപിക്കപ്പെട്ടു, ദീൻ പൂർത്തീകരിക്കപ്പെട്ടതാണ് എന്ന്. അതേപോലെ തന്നെ ആ പൂർത്തീകരിക്കപ്പെട്ട ദീനിലേക്ക് വല്ലതും കൂട്ടിച്ചേർക്കുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് ബിദഅത്ത്. ആ ബിദഅത്ത് മുഴുവനും വലാലത്താണ്, വഴികേടാണ്, നരകത്തിലേക്കുള്ള വഴിയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വ്യത്യസ്തങ്ങളായ ഹദീസുകളിലൂടെ പഠിപ്പിച്ചു. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ഇബാദത്തായ കാര്യങ്ങൾ പുതുതായി ദീനുൽ ഇസ്ലാമിലേക്ക് ചേർക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ഓരോരോ ആൾക്കാർ പുതിയ പുതിയ ഇബാദത്തുകൾ ഉണ്ടാക്കുകയാണ്. പ്രത്യേകമായ നിസ്കാരങ്ങൾ, പ്രത്യേകമായ നോമ്പ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത നോമ്പ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത നിസ്കാരങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രൂപവും ഭാവവും നിശ്ചയിച്ചിട്ടില്ലാത്ത അദ്കാറുകൾ, പ്രാർത്ഥനകൾ, ദിക്ർ ഹൽക്കകൾ, സ്വലാത്ത് നഖറുകൾ, പിന്നെ മൗലിദ് ആഘോഷങ്ങൾ, ഇങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയോ സഹാബത്തിന്റെയോ താബിഈങ്ങളുടെയോ കാലഘട്ടത്തിൽ ഇല്ലാത്ത, മദ്ഹബിന്റെ ഇമാമിങ്ങളൊന്നും പഠിപ്പിച്ചിട്ടില്ലാത്ത ഇബാദത്തുകൾ എന്ന പേരിൽ പല കാലഘട്ടങ്ങളിലായി പല ആളുകളും കെട്ടിയുണ്ടാക്കിയ പല കാര്യങ്ങളും ആരാധനാകർമ്മങ്ങളാണെന്ന് അഥവാ ഇബാദത്തുകളാണ് എന്ന ധാരണയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ സുന്നത്തിലൂടെ പഠിപ്പിച്ച ഇബാദത്തുകൾ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ വലിയ പ്രാധാന്യത്തോടെ ചെയ്തുകൊണ്ടിരിക്കുന്നു. സുന്നത്തായ കാര്യങ്ങളെക്കാൾ കൂടുതൽ ഇത്തരം ഇബാദത്തുകൾക്ക് മുന്തിയ പരിഗണന നൽകുകയും അവയ്ക്ക് പലതരത്തിലുള്ള ഗുണങ്ങളും മനുഷ്യ സമൂഹത്തിൽ ഉണ്ടാക്കാൻ കഴിയും എന്ന് വിശ്വസിക്കുകയും വിശ്വസിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന തനിച്ച ലലാലത്തുകൾ, വഴികേടുകൾ ഇവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു. അത്തരം ആളുകൾക്കിടയിൽ ഉണ്ടാക്കുന്ന ചില ആശയക്കുഴപ്പങ്ങളുണ്ട്. ബിദഅത്ത് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ആ ബിദഅത്ത് അങ്ങനെയല്ല, ഇങ്ങനെയല്ല, ആ ബിദഅത്തിൽ നല്ല സംഗതികളുണ്ട്, ബിദഅത്ത് ഹസനത്തുണ്ട്, ആ ബിദഅത്ത് തന്നെ രണ്ട് തരത്തിലുണ്ട്, മോശപ്പെട്ട ബിദഅത്തുണ്ട്, നല്ല ബിദഅത്തുണ്ട്, അതുപോലെ തന്നെ ബിദഅത്തിൽ നിർബന്ധമായ ബിദഅത്തുണ്ട്, സുന്നത്തായ ബിദഅത്തുണ്ട്, ബിദഅത്തിനെ അഞ്ചാക്കി തിരിച്ചിട്ടുണ്ട് എന്നിങ്ങനെ പണ്ഡിതന്മാരുടെ ചില അഭിപ്രായങ്ങളെ തെറ്റായ അർത്ഥത്തിൽ വ്യാഖ്യാനിക്കുകയും ഈ പറയുന്ന ദുരാചാരങ്ങളെ മുഴുവനും ഇസ്ലാമിന്റെ ഭാഗമാക്കി തീർക്കുന്നതിനു വേണ്ടി പരിശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിന്റെ ബിദഅത്തിന്റെ ആളുകൾ. പ്രധാനമായും ഷിയാക്കളാണ് ഇതൊക്കെ ഈ ഫിത്നകൾ മുഴുവൻ ഇവിടെ ഉണ്ടാക്കുന്നത്. ആ ഷിയാക്കളോട് താദാത്മ്യം പ്രാപിച്ചുകൊണ്ട് ലോകത്തിലെ സൂഫികളും സൂഫികൾക്ക് ഒത്താശ ചെയ്തുകൊണ്ടിരിക്കുന്ന വിവിധ നാടുകളിലെ കുബൂരി ചിന്താഗതികാരായ ആളുകളുമാണ് ഇത്തരം ദീനിയായ കാര്യങ്ങളിൽ ബിദഅത്തുകൾ സൃഷ്ടിച്ചുകൊണ്ട് അതിൽ ആനന്ദം കാണുകയും ജനങ്ങളെ ലലാലത്തിലേക്ക് നയിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ആശയക്കുഴപ്പങ്ങൾ തീർക്കുന്നതിനു വേണ്ടിയുള്ള ചില പരിശ്രമങ്ങളാണ് ഇവിടെ ഞാൻ നടത്താൻ ഉദ്ദേശിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിലക്കിയിട്ടുള്ള, അതായത് പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ള, മർദൂദാണ് എന്ന് പറഞ്ഞിട്ടുള്ള ബിദഅത്ത് ഏതാണ് എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ, നമുക്കത് മനസ്സിലാക്കാൻ പറ്റണം എന്നുണ്ട് എങ്കിൽ കാര്യങ്ങളെ ആദ്യം തന്നെ രണ്ടായി നമ്മൾ വിഭജിക്കേണ്ടതുണ്ട്. ഒരു മുസ്ലിം ചെയ്യുന്ന, മുസ്ലിമായ മനുഷ്യൻ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിക്കും അഞ്ചാൽ ഒരു വിധി ബാധകമാണ്. അഞ്ച് വിധി, പഞ്ചവിധികൾ എന്നാണ് പറയുക. പഞ്ചവിധികളിൽ ഏതെങ്കിലും ഒന്ന് ബാധകമാകുന്നതാണ് മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ. അപ്പോ ഇങ്ങനെ ഈ പ്രവർത്തനം മൊത്തം, ഈ അഞ്ച് വിധികൾ ബാധകമായി തീരുന്ന മനുഷ്യ പ്രവർത്തനങ്ങളെ നമുക്ക് രണ്ടായി ആദ്യം തന്നെ വിഭജിക്കാം. ഒന്നാമത്തത് ഇബാദാത്തുകൾ എന്നും രണ്ടാമത്തത് ആദാത്തുകൾ എന്നും. ഇബാദാത്തുകൾ, ആദാത്തുകൾ എന്നിങ്ങനെ രണ്ട് സംഗതികളാണ് ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഇബാദാത്തുകൾ എന്ന് പറഞ്ഞാൽ അതിന്റെ സവിശേഷത എന്താണ്? നമ്മൾ നിസ്കാരം ഒരു ഇബാദത്താണ്, നോമ്പ് ഒരു ഇബാദത്താണ്, ഹജ്ജ് ഒരു ഇബാദത്താണ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ സംഗതികൾക്കൊക്കെ കൃത്യമായ രീതിയും സ്വഭാവവും സമയവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയിച്ചിട്ടുണ്ട്. ആ പറയപ്പെടുന്ന സംഗതിയിൽ നിന്നും യാതൊരു ഭേദഗതിയും ഉണ്ടാക്കാൻ നമുക്ക് അവകാശമില്ലാത്ത കാര്യങ്ങളാണ് ഇബാദാത്തുകൾ എന്ന് പറഞ്ഞാൽ. ഇപ്പൊ ദിവസം അഞ്ചു നേരം നമ്മൾ നിസ്കരിക്കണം. അഞ്ചു നേരം നിസ്കരിക്കുമ്പോൾ ഓരോ നിസ്കാരത്തിനും റക്കായത്തുകളുണ്ട്. മഗ്രിബ് 3 റക്കായത്താണ്, ദുഹ്ർ 4 റക്കായത്താണ്, അസർ 4 റക്കായത്താണ്, ഇശാ 4 റക്കായത്താണ്, സുബ്ഹി 2 റക്കായത്താണ് എന്നിങ്ങനെ റക്കായത്തുകളുടെ എണ്ണമുണ്ട്. അത് ചെയ്യേണ്ട സമയം ഇന്ന സമയത്താണ് ചെയ്യേണ്ടത്. അതിനൊക്കെ കൃത്യമായ രൂപവും രീതിയും കൈഫിയത്തുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇസ്ലാമിക ശരീഅത്ത് നിശ്ചയിച്ചിട്ടുണ്ട്. ആ പറയപ്പെടുന്ന സംഗതിയെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചതിന്റെ അതിന് വിധേയമായി ചെയ്യാമല്ല, അതിനപ്പുറത്തേക്ക് കടന്നുകൊണ്ട് യാതൊരു വിധത്തിലുള്ള കൈക്രിയകളും ഇബാദത്തായ കാര്യങ്ങളിൽ ചെയ്യുവാൻ മുസ്ലിമീങ്ങൾക്ക് അവകാശം ഇല്ല. അത്തരം കാര്യങ്ങൾക്കാണ് എന്തു പറയാ, അങ്ങനെയുള്ള വിഷയങ്ങൾക്കാണ് ഇബാദാത്തുകൾ എന്ന് പറയാം, ആരാധനാമുറകൾ. ഇനി രണ്ടാമതായി വേറെ ഒരു ഇനം കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അതായത് ദീനിന്റെ വിഷയത്തിൽ കൃത്യമായ രൂപവും ഭാവവും നിശ്ചയിക്കപ്പെട്ടിട്ടില്ലാത്ത പല സംഗതികളും നമ്മൾ ഈ ദുനിയാവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണമായി
പള്ളി നിർമ്മിക്കുക എന്നുള്ള എന്താണ്? ദീനിൽ പുണ്യപ്പെട്ട ഒരു കാര്യമാണ്. എന്നാൽ പള്ളി ഉണ്ടാക്കുമ്പോൾ എങ്ങനെ ഉണ്ടാക്കണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ അതേ പള്ളി മാത്രമേ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? അങ്ങനെയുണ്ടോ? ഇല്ല. പള്ളി ഉണ്ടാക്കണം എന്നേ നബി പറഞ്ഞിട്ടുള്ളൂ. എന്നാൽ പള്ളി എങ്ങനെ ഉണ്ടാക്കണം വിശദീകരിച്ചിട്ടില്ല. സുബഹിസ്കാരം എന്തായിരിക്കണം, എങ്ങനെയായിരിക്കണം, ഏത് സമയത്തായിരിക്കണം, ഏതെല്ലാം സൂറത്തോതണം എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ സുബഹിസ്കരിക്കേണ്ട പള്ളി ഇന്ന രൂപത്തിലായിരിക്കണം എന്ന് നബി വിശദീകരിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പൊ അതിൽ നമുക്ക് ചില സ്വാതന്ത്ര്യങ്ങൾ ഉണ്ട്. മതവുമായി ബന്ധപ്പെട്ട വിഷയമാണ്, പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ചില സ്വാതന്ത്ര്യങ്ങൾ ഉപയോഗിക്കാനുള്ള അവകാശം നൽകപ്പെട്ടിട്ട വിഷയങ്ങൾക്ക് എന്തു പറയും? ആദാത്തുകൾ എന്ന് പറയും. എന്നാൽ ഈ ആദാത്തായ കാര്യങ്ങളിൽ അള്ളാഹു വിലക്കിയിട്ടുള്ള വിലക്കിനെ അതിലംഘിക്കുവാൻ പാടില്ല എന്ന് മാത്രം. ആദാത്തിന്റെ സവിശേഷത അതാണ്. അള്ളാഹു തആല ചില വിലക്കുകൾ ഏർപ്പെടുത്തിയ വിലക്കിന്റെ അപ്പുറത്തേക്ക് പോകാൻ പാടില്ല. പള്ളി നമുക്ക് എങ്ങനെയുണ്ടാക്കാം? കോൺക്രീറ്റ് കൊണ്ട് പള്ളി ഉണ്ടാക്കാം, ഓട് മേഞ്ഞുകൊണ്ട് പള്ളി ഉണ്ടാക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതുപോലെ ഈത്തപ്പനയുടെ ഓലയും മട്ടലും ഉപയോഗിച്ചുകൊണ്ടും പള്ളി ഉണ്ടാക്കാം. ആ പള്ളി ഉണ്ടാക്കുക എന്നതിന്റെ രൂപരീതികൾ ഇന്നതായിരിക്കണമെന്ന് ദീൻ നിഷ്കർഷിച്ചിട്ടില്ല. അത് ഏത് പുതിയ രീതികൾ നമുക്കുണ്ടാക്കാം, അങ്ങനെ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ അതിന് ബിദ്അത്ത് എന്ന് പറയില്ല. ചുരുക്കത്തിൽ ആദാത്തായ ഒരു കാര്യത്തിലും ബിദ്അത്ത് എന്ന് പറയുന്ന പ്രശ്നത്തിന് പിന്നെ പഴുതിയില്ല എന്നർത്ഥം. എവിടെയാണ് ഇബാദത്തുകൾ ഉണ്ടാകുന്നത്? എവിടെയാണ് പിന്നെ ബിദ്അത്തുകൾ ഉണ്ടാകുന്നത്? ഇബാദത്തായ കാര്യങ്ങളിലാണ് ബിദ്അത്ത് പ്രസക്തമാകുന്നത്. ഇബാദത്ത് അല്ലാത്ത മനുഷ്യന്റെ നിത്യജീവിതത്തിലെ ആദാത്തുകൾ, ആദാത്തുകൾ പുതിയത് പുതിയത് ഒരുപാട് സംഗതികൾ ദുനിയാവിൽ ഉണ്ടാകുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഇല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ആധുനിക സമൂഹത്തിൽ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോ റസൂലുള്ളാന്റെ കാലത്ത് 5 നേരത്തെ നിസ്കാരം, അതിന്റെ സമയം നിശ്ചയിച്ചത് എങ്ങനെയായിരുന്നു? സൂര്യന്റെ ചലനത്തെ നിശ്ചയിക്കുന്ന അടി അളന്നിട്ടാണ്. ഇത്ര സമയം പിന്നെ ഇത്ര അടി അളന്നാൽ അല്ലെങ്കിൽ ഇന്ന സമയമായി എന്നറിയാൻ ചില മാർഗങ്ങളൊക്കെ അവർക്കുണ്ടായിരുന്നു. ആ മാർഗം മാത്രമേ നമ്മൾ അവലംബിക്കാൻ പാടുള്ളൂ എന്നുണ്ടോ? ഇല്ല. നമ്മുടെ കാലഘട്ടത്തിൽ വാച്ചുണ്ടെന്ന് അതുപോലെ സമയം മനസ്സിലാക്കാനുള്ള ഒരുപാട് ഉപാധികളുണ്ട്. ഈ ഉപാധികൾ നമുക്ക് ഉപയോഗിക്കാം, അതിന് കണക്കിന് നമുക്ക് പ്രയോജനപ്പെടുത്താം. ഇതൊക്കെ എന്താണ്? ആധുനിക കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള വൈജ്ഞാനികമായ മുന്നേറ്റങ്ങളുടെ അടിസ്ഥാനത്തിൽ ദീനിയായ കാര്യങ്ങൾ നിർവഹിക്കുവാനുള്ള രീതികളാക്കി നമ്മൾ മാറ്റി. പണ്ടുകാലത്തൊന്നും പള്ളികളിൽ കലണ്ടർ ഉണ്ടായിരുന്നില്ല. ഇന്ന് കലണ്ടറുകളുണ്ട്. അപ്പൊ കലണ്ടറുകൾ വെക്കുക എന്നുള്ള വിദഗ്ധത്താകുമോ? ഇല്ല. കാരണം എന്താണ്? അതൊരു ഇബാദത്തായ കാര്യമല്ല. ഇബാദത്തായ കാര്യങ്ങളിൽ മാത്രമേ ബിദ്അത്ത് എന്ന് പറയുന്ന പ്രശ്നമുണ്ടാകുന്നുള്ളൂ. ബിദ്അത്ത് എന്നത് ഇബാദത്തിൽ മാത്രം ബാധകമാണെന്നാണ്. എന്നാൽ ആദാത്തുകളായ കാര്യങ്ങൾ റസൂലുള്ളാന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന അതേ സംഗതി ദുനിയാവ് അവസാനിക്കുന്നതുവരെ ജനങ്ങൾ പിന്തുടരണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചിട്ടില്ല. അപ്പൊ ഈ ആദാത്തുകളും ഇബാദാത്തുകളും തമ്മൾ വേർതിരിയേണ്ടതുണ്ട്. അവിടെയാണ് ബിദ്അത്ത് എന്ന് പറയുന്ന കാര്യം, റസൂല് വിലക്കിയിട്ടുള്ള ബിദ്അത്ത് ഇന്നതാകുന്നു എന്ന് മനസ്സിലാകണമെങ്കിൽ അത് ആദ്യം വേർതിരിക്കണം. ഇബാദാത്തുകൾ എന്നും മുആമലാത്തുകൾ എന്നും. അപ്പൊ മുആമലാത്തുകൾ എന്ന് പറഞ്ഞാൽ ഇടപാടുകൾ എന്ന് പറയാം. ആദാത്ത് മുആമലാത്ത് എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഇടപാടുകൾ. ഇപ്പൊ കച്ചവടം ചെയ്യാം. കച്ചവടം റസൂലുള്ളാന്റെ കാലഘട്ടത്തിലല്ലേ ഉണ്ട്? എന്തൊക്കെ കച്ചവടം ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെ കച്ചവടം ചെയ്യേണ്ടതെന്ന് റസൂല് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. കൃഷി റസൂലുള്ളാന്റെ കാലഘട്ടത്തിലുണ്ട്. നല്ല മുന്തിയൊരു പണിയാണ് മനുഷ്യൻ അധ്വാനിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ. എന്നാൽ ഏത് കൃഷിയാണ് ചെയ്യേണ്ടത്? റസൂലുള്ളാന്റെ കാലഘട്ടത്തിലാണ് ഈ മുന്തിരിയും ഈത്തപ്പനയും മാത്രമേ കൃഷി ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് നമ്മളും ലോകത്തൊക്കെ മുന്തിരിയും ഈത്തപ്പനയും മാത്രമേ കൃഷി ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയാൻ പറ്റുമോ? അതല്ലാത്ത കൃഷി ചെയ്താൽ വിദഗ്ധാവെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഏത് കൃഷിയും ചെയ്യാം. മനുഷ്യന് ഹലാലായ ഭക്ഷണം ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ കൃഷിയും ചെയ്യാം. അപ്പൊ ഇത്തരം കാര്യങ്ങളിൽ എന്ത് ചെയ്യാൻ പാടില്ല എന്ന് ചില വിലക്കുണ്ടാവും. ഇപ്പൊ കച്ചവടം ചെയ്യുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഇടപാടുകളാണ്. കച്ചവടത്തിൽ എന്ത് പാടില്ല? പൂറ്റി വെക്കാൻ പാടില്ല, കളവ് പറയാൻ പാടില്ല. അതുപോലെ തന്നെ വസ്തുവിന്റെ ഗുണനിലവാരം മോശമാണ് എങ്കിൽ അത് മറച്ചു വെക്കാൻ പാടില്ല. ഇങ്ങനെ ഒരുപാട് വിധി വിലക്കുകൾ മുആമലാത്തുകളായ കാര്യങ്ങളിൽ ഉണ്ട്. ആ വിധിയും വിലക്കുകളും പാലിക്കൽ മാത്രമാണ് ഈ മുആമലാത്തുകൾ അഥവാ ആദാത്തുകളായ കാര്യങ്ങളിൽ മുസ്ലിമീങ്ങൾ ചെയ്യേണ്ടത്.
ആ വിഷയത്തിൽ എന്ത് വരുന്നില്ല, പുതിയ പുതിയ സമീപനങ്ങൾ ഒരാൾ സ്വീകരിച്ചാൽ അതിനെക്കുറിച്ച് ബിദ്അത്ത് എന്ന് പറയുകയില്ല. എന്നാൽ ഇബാദത്തായ കാര്യങ്ങളിലോ, ഇബാദത്തായ കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എന്താണോ പഠിപ്പിച്ചത്, എന്താണോ ബോധ്യപ്പെടുത്തി തന്നത്, എന്താണോ റസൂലുള്ളാഹിന്റെ ചര്യയിൽ സ്ഥിരപ്പെട്ടിട്ടുള്ളത്, അതേ ചെയ്യാൻ പാടുള്ളൂ. അതിനപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെയാണ് ബിദ്അത്ത് എന്ന് പറയുന്ന പ്രശ്നം ഉത്ഭവിക്കുന്നത്. ഇത് വേർതിരിയാത്തത് കൊണ്ടാണ് ആളുകൾക്ക് ഈ വിഷയത്തിൽ കൺഫ്യൂഷൻ ഉണ്ടാകുന്നത്. അങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ബിദ്അത്തിന്റെ വൈതാളികന്മാരായ ആളുകൾ ഇവിടെ ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഈ രണ്ട് സംഗതികളെയും വേർതിരിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ള നിർവചനങ്ങളും വിശദീകരണങ്ങളും നമ്മൾ കാണേണ്ടത്. ഏതൊരു വാക്കിനും, അറബി ഭാഷയിലെ ഏതൊരു വാക്കിനും ഇസ്ലാമികമായി അതിന്റെ സാങ്കേതികമായ അർത്ഥമുണ്ടാവും, അതുപോലെ തന്നെ ഭാഷയിൽ അതിനർത്ഥമുണ്ടാവും. ഭാഷാ അർത്ഥവും സാങ്കേതികമായ അർത്ഥവും തമ്മിൽ വ്യത്യാസമുണ്ട്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്, നവീനമായി ഉണ്ടാക്കി എന്നാണ്. ഇതുവരെ ഇല്ലാത്ത, മുൻകാലഘട്ടത്തിൽ മാതൃകയില്ലാത്ത ഒരു പുതിയ സാധനത്തെ ഉണ്ടാക്കിയാൽ അതിന് പറയുന്ന പേരാണ് ബിദ്അത്ത്. അങ്ങനെ ഉണ്ടാക്കുന്നതിന് പറയുന്ന പേരാണ് ബിദ്അത്ത് എന്ന് പറയാം. മുൻ മാതൃകയില്ലാതെ പ്രവർത്തിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആലയെ സംബന്ധിച്ച് പറഞ്ഞല്ലോ, ബദീഉസ് സമാവാതി വൽ അർള്, ആകാശങ്ങളെയും ഭൂമിയെയും ഇല്ലായ്മയിൽ നിന്നും ഉണ്ടാക്കിയവനാകുന്നു അവൻ. അപ്പം ഉണ്ടായിരുന്നില്ല, ഭൂമിയും ആകാശമൊന്നും ഉണ്ടായിരുന്നില്ല. ഇല്ലാത്തൊരു സാധനത്തെ ഇല്ലായ്മയിൽ നിന്നും ബദാ ഉണ്ടാക്കി, അങ്ങനെ ഉണ്ടാക്കുന്നവനാണ് ബദീഉ എന്ന് പറയാം. അപ്പൊ ഭാഷാപരമായി പറഞ്ഞാൽ ഇതുവരെ ഉണ്ടാകാത്ത ഒരു പുതിയ സാധനത്തെ പുതുതായി ഉണ്ടാക്കിയാൽ അതിന് ബിദ്അത്ത് എന്ന് പറയും. പിന്നെ ഇബ്ദാഉ, ബദാ, ഇബ്ദാഉ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സാഹിത്യങ്ങളിലൊക്കെ സാധാരണ പറയാറുണ്ടത് ഇബ്ദാഉ എന്നാണ്, നവനിർമ്മിതികൾ. ഒരാൾ നോവൽ എഴുതി, അല്ലെങ്കിൽ നല്ലൊരു ചെറുകഥ എഴുതി, അതും അല്ലെങ്കിൽ അങ്ങനെയുള്ള സാഹിത്യ സൃഷ്ടികൾ എഴുതി ഉണ്ടാക്കി കഴിഞ്ഞാൽ അയാളെ പറ്റി ബദീ എന്ന് പറയും, ഇബ്ദാഉ എന്ന് പറയും. അതൊരു പുതിയ നവനിർമ്മിതിയാണ്, അതുവരെ ഇതുവരെ ഇല്ലാത്തൊരു സാധനത്തെ പുതുതായിട്ട് അയാൾ ഉണ്ടാക്കി, അയാളുടെ മാത്രം സംഭാവനയാണ്. അപ്പൊ ഇതാണ് ഭാഷാപരമായി ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ. എന്നാൽ സാങ്കേതികമായി മറ്റൊരർത്ഥാണ്. അപ്പൊ ഈ സാങ്കേതികമായി എന്ത്, അതുപോലെ തന്നെ ഭാഷാപരമായി എന്ത് എന്നുള്ളത് വേർതിരിച്ചുകൊണ്ടാണ് ഇവിടെ ഞാൻ സംസാരിക്കാൻ ആദ്യമായി ഉദ്ദേശിക്കുന്നത്. ഒന്നാമത് അൽ ബിദ്അത്തു ലുഗത്തൻ, ഭാഷാപരമായി ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ, മസ്തുഹദിസ മിനൽ ഉമൂരി വൽ അഫ്ആലി സവാൻ കാന ദാലിക ഫിദ്ദീനി ഔ ഫീ ഗൈരിഹി. മസ്തുഹദിസ, പുതുതായി ഉണ്ടാക്കപ്പെട്ട കാര്യങ്ങൾക്കാണ് പറയാ. മിനൽ ഉമൂരി, കാര്യങ്ങളിൽ നിന്ന്, വൽ അഫ്ആലി, പ്രവർത്തനങ്ങളിൽ നിന്നും, ഒരു പ്രവൃത്തിയാകട്ടെ കാര്യമാകട്ടെ, അത് പുതുതായി ഉണ്ടാക്കുന്നു. സവാൻ കാന ദാലിക ഫിദ്ദീനി ഔ ഫീ ഗൈരിഹി, മതപരമായ കാര്യത്തിലാകട്ടെ അല്ലെങ്കിൽ മതപരമായ കാര്യങ്ങളിൽ അല്ലാത്ത കാര്യത്തിലാകട്ടെ, ഏതൊരു കാര്യത്തിലും, മതത്തിന്റെ കാര്യത്തിലും അല്ലാത്ത കാര്യത്തിലും ഒക്കെ രണ്ടും സമമായ നിലയിൽ ഉണ്ടാക്കപ്പെടുന്ന പുതിയ പുതിയൊരു പ്രവർത്തനത്തിനോ കാര്യങ്ങൾക്കോ എന്തു പറയാം, ഭാഷയിൽ അതൊക്കെ ബിദ്അത്താന്ന് പറയാം. ഇതരല്ലാത്ത ഒരു സംഗതി പുതുതായിട്ട് ഉണ്ടായതാണ് എന്ന അർത്ഥത്തിൽ ബിദ്അത്ത് എന്ന് പറയാം. അൽ ബിദ്അ അൽ ഇൽമിയ, ശാസ്ത്രീയമായ ബിദ്അത്തുകൾ എന്ന് പറഞ്ഞാൽ എന്താ, ശാസ്ത്ര എന്താണ്, ഇഹ്ദാസു അംറിൻ ജദീദിൻ, പുതിയൊരു കാര്യം ഉണ്ടാക്കലാണത്. ഫിൽ ഇൽമി, ശാസ്ത്രത്തിൽ, ഔബ്തികാർ വഖ്തിറാ മാലം യക്കുൻ സാബിഖൻ, മുമ്പ് ഉണ്ടായിരുന്നിട്ടില്ലാത്ത പുതിയൊരു സംഗതിയെ കണ്ടെത്തലാണ്. ഒരു സാധനം മുമ്പൊന്നും ഇല്ലാത്തൊരു സാധനത്തെ പുതുതായിട്ട് കണ്ടെത്തിയാൽ അതിനും എന്ത് പറയാം, പിന്നെ ഈ വൈജ്ഞാനികമായ അഥവാ ശാസ്ത്രീയമായ ലോകത്ത്, ശാസ്ത്രീയമായ ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ ഇതുവരെ ഇല്ലാത്തൊരു പുതിയ സാധനം ഉണ്ടാക്കി, ഒരു തിയറി പുതുതായിട്ട് കൊണ്ടുവന്നു, അപ്പൊ എന്നാൽ അത് ബിദ്അത്തായി. ഇതുപോലെ റേഡിയോ എന്ന് പറയുന്ന ഒരു കാലത്ത് മനുഷ്യന്റെ മുമ്പിൽ ഒരു മഹാ അത്ഭുതമായിരുന്നു. റേഡിയോ എന്നൊരു പുതിയ സാധനമാണ്, അത് ഉണ്ടാക്കുന്നതിന് മുമ്പ് ഒരു മഹാ അത്ഭുതമാണ്. ഉണ്ടാക്കുന്നതിന് മുമ്പുള്ള ആളുകളെ നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ അതുവരെ ഇല്ലാത്തൊരു പുതിയ സാധനമാണ്. അതിനെപ്പറ്റി എന്താ പറയാ, ഒരു ശാസ്ത്രീയമായ ബിദ്അത്ത് എന്ന് പറയാം. അതേപോലെ തന്നെ ടെലിവിഷൻ, വൈദ്യുതി, ഇങ്ങനെ ഭൌതികമായ ലോകത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് പുരോഗമനപരമായ കാര്യങ്ങൾ, മൊബൈൽ ഫോൺ, ഇതൊക്കെ എന്താണ്, ആധുനിക കാലഘട്ടത്തിൽ മാത്രം മനുഷ്യൻ ഉപയോഗിക്കുന്ന, അതിനു മുമ്പ് ഇല്ലാത്ത സാധനങ്ങളാണ്. അപ്പൊ ഇതിനെക്കുറിച്ചൊക്കെ എന്ത് വേണമെങ്കിൽ പറയാം, അൽ ബിദ്അ അൽ ഇൽമിയ എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ വേറൊന്നുണ്ട്, അഹ്ലുൽ ബിദ്അ എന്ന് പറഞ്ഞൊരു കൂട്ടരുണ്ട്, ബിദ്അത്തുകാരായ ആളുകൾ എന്ന് പറയുന്നൊരു കൂട്ടരുണ്ട്. അതാരാണ്,
ഹുമുല്ലദീന യഖ്റുജൂന അൻ തആലീമിദ്ദീനി അസ്സഹീഹ സഹീഹ ശരിയായ ദീനിന്റെ അധ്യാപനങ്ങളിൽ നിന്നും പുറത്തു കടന്നുപോയവരായ ആളുകളെ കുറിച്ച് അതുലുൽ ബിദഅ ബിദഅത്തിന്റെ ആളുകൾ എന്ന് സാധാരണ പറയും. ഇപ്പോ ഇസ്ലാമിക ഉമ്മത്തിൽ റസൂലുള്ളാഹിന്റെ കാലഘട്ടം കഴിഞ്ഞാൽ ഉടനെ തന്നെ പുതിയ പുതിയ കുറെ കക്ഷികളുണ്ടായി. മുഅ്തസിലിയാക്കളുണ്ടായി, ഷിയാക്കളുണ്ടായി, ഖവാരിജുകളുണ്ടായി, മുർജിയാക്കളുണ്ടായി, ജഹമികളുണ്ടായി, ഇങ്ങനെ പല പുതിയ കക്ഷികളും ഇസ്ലാമിക ഉമ്മത്തിലുണ്ടായി. ഇതൊക്കെ എന്താണ്? നിങ്ങൾ ബിദഅത്തിന്റെ കക്ഷികളാകാൻ കാരണം അള്ളാഹു പഠിപ്പിച്ച, അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച അധ്യാപനങ്ങൾക്ക് വിരുദ്ധമായ രീതിയിൽ ദീനിനെ കൈകാര്യം ചെയ്തവരായ ആളുകൾ, പുതിയ പുതിയ ആശയങ്ങൾ കൊണ്ടുവന്നതുകൊണ്ടാണ് ഇവരെ കുറിച്ച് ബിദഅത്തിന്റെ ആളുകൾ അഹ്ലുൽ ബിദഅ എന്ന് പറയാറുള്ളത്. അപ്പോ മനസ്സിലായിട്ടുണ്ടാവും ഭാഷയിൽ എന്താണ് ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത്. ഇനി ഇസ്തിലാഹിയായി അഥവാ ഇസ്ലാമിന്റെ സാങ്കേതിക ഭാഷയിൽ എന്താണ് ബിദഅത്ത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്നാണ് പറയാൻ പോകുന്നത്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ, ഇമാം ശാത്തുബി, ഇസ്ദ് ഇബ്നു അബ്ദിസ്സലാം, ഇബ്നു റജബ് അൽ ഹംബലി, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള മഹാരഥന്മാരായ മുൻഗാമികളായ ആളുകൾ ബിദഅത്തിനെ കൈകാര്യം ചെയ്തപ്പോൾ പറഞ്ഞിട്ടുള്ള ആശയങ്ങൾ ഇതെല്ലാം ആദ്യം തന്നെ ഞാൻ ഇവിടെ വായിക്കാൻ പോകുകയാണ്. ഒന്നാമത്തത്, ഇമാം ഇബ്നു തൈമിയ റഹിമഹുല്ലാ വിശദീകരിച്ചു, ബിദഅത്തിനെ വിശദീകരിച്ചു. അൽ ബിദഅത്തു ഫിദ്ദീനി, മതകാര്യങ്ങളിലെ ബിദഅത്ത് എന്ന് പറഞ്ഞാൽ ബി അന്നഹ മാലം യുശരിഉഹുല്ലാഹു സുബ്ഹാനഹു വതആല, അള്ളാഹു സുബ്ഹാനഹു വതആല ശറാഅക്കി മതനിയമമാക്കി തന്നിട്ടില്ലാത്ത കാര്യങ്ങളെ പുതുതായി ഉണ്ടാക്കുന്നതിനെ പറയാം. നമ്മൾക്ക് ദീനിൽ ഒരു കാര്യം ചെയ്യണമെങ്കിൽ ശറാ ഉണ്ടാകണം, മതനിയമങ്ങൾ ഉണ്ടാകണം. ആ മതനിയമങ്ങൾക്ക് വിധേയമായിക്കൊണ്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഔ റസൂലുഹു അൽ മുസ്തഫ, അള്ളാഹു ശറാക്കണം അല്ലെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് ശറാഅക്കി തരണം. ഔ ഹിയ ഫഅല മാലം യഉമുർ ബിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അംറ ഈജാബിൻ ഔ ഹത്താ അംറ ഇസ്തിഹബാബ്, അള്ളാഹുവോ അള്ളാഹുവിന്റെ റസൂലോ ശറാഅക്കി തരാത്ത കാര്യങ്ങളെ പുതുതായി ചെയ്യുമ്പോഴാണ് വിദഅത്ത് വരിക. മനസ്സിലായില്ലേ? ഔ ഹിയ ഫഅല മാലം യഉമുർ ബിഹില്ലാ, അള്ളാഹു തആല കൽപ്പിച്ചിട്ടില്ലാത്ത, വ റസൂലുഹു അള്ളാഹുവിന്റെ റസൂല് കൽപ്പിച്ചിട്ടില്ലാത്ത, അംറ ഈജാബിൻ ഔ ഹത്താ അംറ ഇസ്തിഹബാബ്. കൽപ്പന എന്ന് പറഞ്ഞാൽ രണ്ടു വിധത്തിൽ വരും, ഒന്ന് നിർബന്ധത്തിന്റെ കൽപ്പന, അതും അല്ലെങ്കിൽ സുന്നത്താണ് എന്ന നിലക്കുള്ള കൽപ്പന. ഇപ്പൊ സുന്നത്താണ് എന്നോ അല്ലെങ്കിൽ നിർബന്ധമാണ് എന്നോ രീതിയിൽ അള്ളാഹുവോ അള്ളാഹുവിന്റെ റസൂലോ കൽപ്പിച്ചിട്ടില്ലാത്ത വിധത്തിൽ പുതിയ ഒരു സംഗതി, ശറായിട്ടില്ല ഇസ്ലാമിക ശരീഅത്തിൽ ശറായിട്ടില്ലാത്ത ഒരു കാര്യത്തെ മതമായി അനുഷ്ഠിക്കുമ്പോഴാണ് അത് ബിദഅത്തായി തീരുക എന്നാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ വിശദീകരിച്ചിട്ടുള്ളത്. ഇനി ഇമാം ശാത്തുബി ബിദഅത്തിനെ വ്യക്തമായി വിശദീകരിച്ചിട്ടുള്ള പണ്ഡിതന്മാരിൽ ആശയക്കുഴപ്പങ്ങൾക്ക് സാഹചര്യമില്ലാത്ത വിധം വിശദീകരിച്ചിട്ടുള്ള ഒരു മഹാപണ്ഡിതനാണ് ഇമാം ശാത്തുബി. അദ്ദേഹത്തിന്റെ വിഖ്യാതമായ ഗ്രന്ഥമാണ് അൽ ഇഅ്തിസാം. അദ്ദേഹം ബിദഅത്തിനെ വിശദീകരിച്ച എങ്ങനെയാണ്? അൽ ബിദഅത്തു ബി അന്നഹ തരീഖത്തുൻ മുഖ്തറഅത്തുൻ ഫീ ദീനില്ലാ, അള്ളാഹുവിന്റെ ദീനിൽ പുതുതായി ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള വഴിയാണ്, മാർഗങ്ങളാണത്. തുലാഹി ഔ യുമാസിലുൽ അഹ്കാമ ശറഈയ, ശറഈയായ ഹുക്കുമുകളോട് സമാനമായി തീരുന്ന വിധത്തിൽ, അള്ളാഹു തആല ശറഅക്കിയിട്ടുള്ള ആ ശറഈയായ അഹ്കാമുകളോട് സമാനമായി തീരുന്ന വിധത്തിൽ അള്ളാഹുവിന്റെ ദീനിൽ പുതിയ ഒരു മാർഗത്തെ ഉണ്ടാക്കുക, അതിനാണ് എന്ത് പറയാ ബിദഅത്ത് എന്ന് പറയാ. അന്നഹ തുലാഹി ഹുനാ തഅനി, തുലാഹി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ അവിടെ? അന്നഹ തശ്ബഹു തരീഖത്തെ ശറഈയ, ശറഈയായ മാർഗത്തിനോട് സാദൃശ്യമാകുന്ന വിധത്തിൽ ദീനിൽ പുതിയ ഒരു രീതി കൊണ്ടുവരുന്നതിനാണ് പറയാ. വൈറ അന്നൽ ഹഖീഖ ലൈസത് കദാലിക്, എന്നാൽ യഥാർത്ഥത്തിൽ അതിന്റെ അവസ്ഥ എന്താ? ലൈസത് കദാലിക്ക, അത് അങ്ങനെയല്ല. ബൽ ഹിയ മുലാദാത്തുൻ ലഹ, ദീനിയായ ശരീഅത്തിന്റെ മാർഗത്തിന് എതിരാണ്, യഥാർത്ഥത്തിൽ ശരീഅത്തിന്റെ മാർഗത്തിന് വിരുദ്ധമായിട്ടുള്ളതായ സംഗതി. ദീനാണ് എന്ന് വിചാരിച്ച് ദീനിന്റെ മാർഗമാക്കിയിട്ട് പിന്നെ കൊണ്ടുവരുന്നതിനാണ് എന്ത് പറയാം? ബിദഅത്ത് എന്ന് പറയാം. വയുഖ്സദു ബിഫീലി തിൽക്കത്തുർഹി വബ്തിദായിഹ, ആ മാർഗം കൊണ്ടും
അത് പുതുതായി ഉണ്ടാക്കുന്നത് കൊണ്ടും ചെയ്യുന്നത് കൊണ്ടും ഉദ്ദേശിക്കപ്പെടുന്നത് എന്താ? വയുഖസദു ബിഫീലി തിൽക തുറുഖി വബ്തിദായിഹ വസുലൂഖി അലൈഹ സിയാദത്തു തഖറുബി ഇലല്ലാഹി സുബ്ഹാനഹു വതആല. അല്ലാഹുവിങ്കലേക്കുള്ള മാർഗം, തഖറുബ്, അല്ലാഹുവിനുള്ള ഇബാദത്ത് വർദ്ധിപ്പിക്കുക. അപ്പൊ ഈ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുക, അല്ലാഹുവിന്റെ അടുക്കൽ കൂലി കിട്ടണം എന്ന ആഗ്രഹത്തോടു കൂടി അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കാത്ത, ശറാക്കിയിട്ടില്ലാത്ത പുതിയ മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇബാദത്തുകൾ ചെയ്യുക. ആ അത്തരം ഇബാദത്തുകൾക്കാണ് എന്താ പറയാം, ഈദത്തെന്ന് പറയാം. വൽ മുബാലഗത്തു ഫീ ഇബാദത്തിഹി അസ്സ വജല്ല, അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് ഇബാദത്ത് ചെയ്യുന്ന കാര്യത്തിൽ അതിരു കവിയാ. അതായത് അല്ലാഹു തആല പഠിപ്പിച്ചിട്ടില്ലാത്ത ഇബാദത്ത് എടുക്കാം, അല്ലാഹു തആല പഠിപ്പിച്ചിട്ടില്ലാത്ത നോമ്പ് ഉണ്ടാക്കുക, അല്ലാഹു തആല പഠിപ്പിച്ചിട്ടില്ലാത്ത നിസ്കാരങ്ങൾ ഉണ്ടാക്കുക, എന്നിട്ട് മനുഷ്യന്മാരെ അത്തരം കാര്യം അങ്ങനെയുള്ള അധികാറുകൾ ഉണ്ടാക്കുക, 1 കോടി ദിക്ർ ഉണ്ടാക്കുക, 10 കോടി ദിക്റിൽ പാർസൽ ചെയ്യുക, ഇങ്ങനെ ഇതൊക്കെ ഇബാദത്താണ്. ഇത്തരം ഇബാദത്തുകൾ ചെയ്തിട്ട് അത് മുബാലഗയാണ്. അല്ലാഹു തആല പഠിപ്പിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അല്ലാഹുവിങ്കിലേക്ക് അടുക്കാനുള്ള ശ്രമം. ഉദ്ദേശം എന്താണ്? ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹിനടുക്കല് വലിയ പുണ്യം കിട്ടും എന്ന വിചാരത്തോടുകൂടി ദീൻ പഠിപ്പിക്കാത്ത കാര്യങ്ങൾ ദീനിന്റെ പേരിൽ ചെയ്യുമ്പോഴാണ് അത് ബിദ്അത്തായി തീരുക. ഇമാം ശാത്തുബിയുടെ ഈ നിർവചന പ്രകാരം ശറഈയായ കാര്യങ്ങളിൽ മാത്രമേ ബിദ്അത്ത് ഉണ്ടാകൂ, ആദാത്തുകളിൽ അത് പ്രസക്തമല്ല എന്ന് വ്യക്തമായി. നേരത്തെ ഞാൻ പറഞ്ഞു എന്താണ് ഇബാദാത്തുകൾ, എന്താണ് ആദാത്തുകൾ എന്ന്. ഇബാദത്തായ കാര്യങ്ങളിൽ മാത്രമേ എന്തു വരുന്നുള്ളൂ, ബിദ്അത്ത് എന്ന് പറയുന്ന സംഗതി പ്രസക്തമാകുന്നുള്ളൂ. എന്നാൽ ആദാത്തുകളിലോ മനുഷ്യൻ സാധാരണ ജീവിതത്തിൽ ചെയ്തു വരുന്ന പല കാര്യങ്ങളുണ്ട്, അത്തരം കാര്യങ്ങളിൽ ഈ ബിദ്അത്ത് എന്ന് പറയുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. ഇന്നമ ലാ തുത്ലഖുൽ ബിദ്അത്തു ഇല്ലാ അലാ മാ കാന മുഹ്ദസൻ ഫീ ദീനില്ലാ, അല്ലാഹുവിന്റെ ദീനിൽ പുതുതായി ഉണ്ടാക്കപ്പെടുന്ന കാര്യങ്ങൾക്കല്ലാതെ ബിദ്അത്ത് എന്ന വാക്ക് പ്രയോഗിക്കുകയില്ല. വൽ ഇബാദത്തു അലാ വജ്ഹി തഖ്സീസ്, വൽ ഇബാദത്തു അലാ വജ്ഹി തഖ്സീസ് എന്ന് വെച്ചാൽ ഇബാദത്തുകളിൽ മാത്രമേ ബിദ്അത്തുകൾ സംഭവിക്കുകയുള്ളൂ, ആദാത്ത് എന്ന് പറയുന്ന വിഷയത്തിൽ ബിദ്അത്തുകൾ പ്രസക്തമാകുന്നില്ല. ഇതാണ് ഇമാം ശാത്തുബിയുടെ വിശദീകരണം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ള മൻ അഹ്ദസ ഫി അംരിന ഹാദ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ, നമ്മുടെ ഇക്കാര്യത്തിൽ ആരെങ്കിലും പുതുതായി വല്ലതും അതിലില്ലാത്തത് കൊണ്ടുവന്നാൽ അത് തള്ളപ്പെടേണ്ടതാണ് എന്ന് പറഞ്ഞ് ആ തള്ളപ്പെടേണ്ട ബിദ്അത്തുണ്ടല്ലോ, ആ ബിദ്അത്തിന്റെ നിർവചനം ഇതാണ്. ഇമാം ശാത്തുബി പറഞ്ഞിട്ടുള്ള ഈ നിർവചനമാണ് അദ്ദേഹം ആളുകളുടെ ബിദ്അത്തുകളെ മനസ്സിലാക്കിക്കൊണ്ട് പറഞ്ഞിട്ടുള്ള നിർവചനമാകുന്നു ഇത്. മറ്റത് തെറ്റാണല്ലോ. ഇബ്നു തൈമിയ റഹിമഹുള്ള പറഞ്ഞിട്ടുള്ളതും അതുപോലെ മറ്റുള്ളവർ പറഞ്ഞതൊക്കെ തന്നെ പരസ്പര ബന്ധിതങ്ങളാണ്, ഒന്നും തള്ളേണ്ടതല്ല, ഒന്നും തള്ളേണ്ടതല്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിലക്കിയിട്ടുള്ള ബിദ്അത്ത് ഇന്നതാകുന്നുവെന്ന് കൃത്യമായി പോയിന്റ് ഔട്ട് ചെയ്യാൻ പറ്റിയ നിർവചനമാകുന്നു ഇമാം ശാത്തുബി അദ്ദേഹത്തിന്റെ അല്ല ഇഹ്തിസാമിൽ വിശദീകരിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ ദീനിയായ കാര്യങ്ങളെ യഥോചിതം മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കുവാനും ദീനി വിരുദ്ധമായ കാര്യങ്ങളെ തിരിച്ചറിഞ്ഞ് അവ ഒഴിവാക്കി സുരക്ഷിതരായി തീരുവാനും നമുക്കെല്ലാവർക്കും അനുഗ്രഹം നൽകുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈറി ഖൽഖിഹി മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.